കൊച്ചി മെട്രോ ഓടിത്തുടങ്ങുന്നത് കാണാൻ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മെട്രോയിലെ അറിയിപ്പുകൾക്ക് ശബ്ദം നൽകുന്ന രണ്ടു പേരെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, റിനി ഖന്നയും വിമ്മിയും. മെട്രോ ട്രെയിനിലും സ്റ്റേഷനിലും നൽകുന്ന അറിയിപ്പുകളുടെ റെക്കോർഡിംഗ് ബംഗളൂരുവിൽ പൂർത്തിയായിരിക്കുന്നു. റിപ്പോർട്ട് കാണാം. ദയവായി ശ്രദ്ധിക്കുക, സാങ്കേതിക കാരണങ്ങൾ മൂലം മഹാരാജാസ് കോളേജിലേക്ക് പോകുന്ന ട്രെയിനുകൾ മഹാരാജാസ് കോളേജിൽ നിർത്തുന്നതല്ല. ഇത് വിമ്മി മറിയം ജോർജ്. കൊച്ചി മെട്രോയുടെ മലയാളത്തിലെ അറിയിപ്പുകൾക്ക് വിമ്മിയുടെ ശബ്ദമാണ്. മെട്രോ ട്രെയിനിൽ കയറുന്നതിന് മുമ്പും ശേഷവും പാലിക്കേണ്ട മര്യാദകളും സുരക്ഷാ മുന്നറിയിപ്പുകളും വിമ്മിയുടെ ശബ്ദത്തിലെത്തും. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവാണ് കോട്ടയം സ്വദേശി വിമ്മി. ഇതിലപ്പുറം ഒരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. ബിക്കോസ് സിനിമയിലൊക്കെ നമ്മൾ ഡബ്ബ് ചെയ്യുക, ആഡ്സ് ഒക്കെ ഡബ്ബ് ചെയ്യുന്ന പോലെ അല്ല, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ എൻ്റെ ശബ്ദം കുറച്ചുകൂടെ പോപ്പുലർ ആവുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. നോർമൽ കമ്മ്യൂട്ടേഴ്സിൻ്റെ ഇടയിൽ, അതിൻ്റെ രാവിലെയും ഇടയ്ക്കും എല്ലാം യാത്രയ്ക്കിടയിൽ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആക്ച്വലി ഞാനിപ്പോൾ. ഇംഗ്ലീഷിൽ അറിയിപ്പുകൾ നൽകുന്നത് ആകാശവാണി, ദൂരദർശൻ എന്നിവയിലെ വാർത്താവാനിയിലൂടെ പ്രശസ്തിയായ മലയാളി റിനി സൈമൺ ഖന്നയാണ്. ദൈവത്തിന്റെ സ്വന്തം മെട്രോയുടെ ശബ്ദമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് റിനി ഫേസ്ബുക്കിൽ കുറിച്ചു. അടിയന്തര സ്വഭാവമുള്ള അറിയിപ്പുകൾക്ക് മാത്രമാകും കൊച്ചി മെട്രോ പുരുഷ ശബ്ദം ഉപയോഗിക്കുക. കൊച്ചി മെട്രോയിൽ ഉപയോഗിക്കേണ്ട അറിയിപ്പുകൾ റെക്കോർഡിംഗ് ബംഗളൂരുവിൽ പൂർത്തിയായി. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, മെട്രോ ട്രാക്കിലൂടെ നടക്കുന്നതും കുറുകെ കടക്കുന്നതും ശിക്ഷാർഹമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി, ബംഗളൂരു.